നമ്മളിപ്പോഴുള്ളത് കാഞ്ഞങ്ങാടുള്ള സൺറൈസ് ഹോസ്പിറ്റലിലെ ഇന്ദ്രപത്മം സൺറൈസ് ലെവൽ 3 NICU മുമ്പിലാണ്. നമ്മൾ പലപ്പോഴും ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ് NICU എന്നൊക്കെ പറയുന്നത്. കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, NICU ലാണെന്നൊക്കെ. അപ്പോൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞിനെ NICU കിടത്തുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് കണ്ടറിയാം. സോ നമ്മളിപ്പം പറഞ്ഞതുമാതിരി തന്നെ സൺറൈസ് ഹോസ്പിറ്റലിലെ NICU അകത്താണുള്ളത്. നമ്മളുടെ കൂടെ ഇവിടുത്തെ NICU സ്റ്റാഫായ സിസ്റ്റർ സിന്ധുജയുണ്ട്. നമസ്കാരം സിസ്റ്റർ. പൊതുവെ നമ്മൾ ഏതെല്ലാം അവസ്ഥയിലാണ് ഒരു കുഞ്ഞിനെ ഇപ്പം NICU കിടത്തേണ്ടി വരുന്നത്? സാധാരണ ഗതിയിൽ പ്രീ ടേം ബേബീസിനാണ് ഞങ്ങളിവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. ടേം ബേബീസിനും ഓക്കെയാണ്. പ്രീ ടേം ബേബീസിൽ തന്നെ നമ്മൾ കാറ്റഗറീസ് ഉണ്ട്, അതായത് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ ബേബീസ്, അത് അതേപോലെ ജസ്റ്റേഷണൽ ഏജ് അനുസരിച്ചിട്ടുള്ള ലെസ് ദാൻ 25 weeks, മോർ ദാൻ 25, മോർ ദാൻ 35, അങ്ങനെ ഏകദേശം ഒരു 35 weeks വരെയാണ് നമ്മൾ പ്രീ ടേം ബേബീസിൻ്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത്. മോർ റിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് പറയുന്ന ഈ ഒരു 35 weeks വരെയുള്ള ബേബീസാണ്. ഇവിടെ വന്നിട്ട് ഒരു 26 എബവ് ഉള്ള ഏകദേശം ബേബീനെയും ഞങ്ങൾ റിസീവ് ചെയ്യാറുണ്ട് പ്രീ ടേംസ് നിന്ന്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ടേംസിൽ തന്നെ ബർത്ത് അസ്പെക്സിയ വരുന്നത്, ഇപ്പോൾ കരയാതെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ആ ബേബീസിനെയും അത്യാവശ്യം ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് ശ്വാസതടസ്സം ഉണ്ടാകുന്ന, ശ്വാസം മുട്ടുണ്ടാകുന്ന കുട്ടികൾ പ്രീ ടേംസ് തന്നെ വെയിറ്റ് കുറഞ്ഞ കുട്ടികളുണ്ടാവാറുണ്ട്. വെയിറ്റ് എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ഒരു 1 kg ബിലോസുള്ള ബേബീസ് ഉണ്ടാവാറുണ്ട്. മോർ ദാൻ ഒരു 900 grams, 750 grams വരെ ഞങ്ങളിവിടെ സർവൈവ് ചെയ്യിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഷുഗർ ലോ ആയിട്ടുള്ള ബേബീസ് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഹൈപ്പോതെർമിയ, ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നിട്ട് വരുന്ന ബേബീസ് വരാറുണ്ട്. പിന്നെ ശ്വാസം മുട്ട് വന്നിട്ട് ഒരു ടേം ബേബീസിൽ തന്നെ നല്ല ഡിസ്ട്രസ് വന്ന് വരുന്ന ബേബീസ് ഉണ്ട്. ബ്രോങ്കൈറ്റിസ് ഒക്കെ വന്നിട്ട് വന്ന ബേബീസും വരാറുണ്ട്. അവരെയും ഞങ്ങൾ റിസീവ് ചെയ്യാറുണ്ട്. സോ നമുക്കിപ്പോൾ ഒരു അറ്റ് എ ടൈം മാക്സിമം എത്ര കുഞ്ഞുങ്ങൾ വരെ ഒരേ സമയം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ എത്ര സ്റ്റാഫാണ് ഇവിടെ മാനേജ് ചെയ്യാനുള്ളത് നമ്മുടെ NICU? ഞങ്ങൾ 7 staffs ആണ്. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 10-bedded NICU ആണ്. ചില സമയത്ത് ഫുൾ അവൈലബിൾ ആയിരിക്കും, ചില സമയത്ത് ഓരോ ട്രെൻഡിങ് അല്ലേ, ചില സമയത്ത് ബേബീസ് കുറവായിരിക്കും. ഇവിടെ ഇൻബോൺസിനെയും പ്ലസ് ഔട്ട് പേഷ്യൻറ്റിനെയും റിസീവ് ചെയ്യാറുണ്ട്. ഇൻബോൺസ് ആണ് കൂടുതൽ, IVF യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻബോൺസ് കൂടുതലായിട്ട് പ്രീ ടേംസ് വരുന്ന ബേബീസിനെ മസ്റ്റായിട്ട് റിസീവ് ചെയ്യണം എന്നാണ്. പിന്നെ ഔട്ട്ബോൺ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രസ് കൂടിയത് അല്ലെങ്കിൽ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അത്യാവശ്യം ഏകദേശം ബെഡ് ഫുൾ ആവാറുണ്ട് ഇതിൻ്റെ സമയത്ത്. സോ ഇപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ ലെവൽ 3 NICU ആണെന്ന് പറഞ്ഞു, എന്താണ് അങ്ങനെ ഒരു ലെവൽ 3 എന്ന് പറയുന്നത്? ഫെസിലിറ്റീസിലുള്ള ഡിഫറൻസ് ആണോ, എന്തൊക്കെ ഫെസിലിറ്റീസാണ്? അത്യാവശ്യം ഇവിടെ ഈ കാഞ്ഞങ്ങാടൊക്കെ വെച്ചിട്ട് ഇവിടെ അത്യാവശ്യം വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. വെന്റിലേറ്റർ ഉണ്ട്, കൂളിംഗ് തെറാപ്പി ഉണ്ട്, പിന്നെ CPAP, HFNC ആൻഡ് ഫോട്ടോതെറാപ്പി. ആ ഫോട്ടോതെറാപ്പി തന്നെ ഇൻറ്റൻസീവ് ഫോട്ടോതെറാപ്പി വിത്ത് എക്സ്റ്റേൺ ട്രാൻസ്ഫ്യൂഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് അത്യാവശ്യം വരുന്ന എക്സ്റ്റേൺ ട്രാൻസ്ഫ്യൂഷനൊക്കെ ഞങ്ങൾ പുറത്ത് റെഫർ ചെയ്യാറില്ല, ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഓരോ മെഷീൻസ് ആയിട്ട് ഒന്ന് പരിചയപ്പെടാം. ഇത് വെന്റിലേറ്റർ ആണ്, ഇത് SLE 5000 വെന്റിലേറ്റർ ആണ്. സാധാരണഗതിയിൽ നമ്മുടെ ഡിസ്ട്രസ് അല്ലെങ്കിൽ ശ്വാസം മുട്ട് ഏറ്റവും വേസ്റ്റ് ആകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ വെന്റിലേറ്ററിൻ്റെ ഹെൽപ്പ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. സാധാരണ വെച്ചാൽ ബേബീസിന് അത്യാവശ്യം ബേബിക്ക് തന്നെ എഫേർട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, ബ്രീത്ത് എടുക്കാൻ പറ്റുന്ന ഇതിലെ കേസിലൊക്കെ നമ്മൾ CPAP അല്ലെങ്കിൽ HFNC ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് ബേബിക്ക് അത്ര എഫേർട്ട് എടുക്കാൻ പറ്റുന്നില്ല, എക്സ്ട്രീം പ്രീ ടേം ആണ്, കൂടുതൽ എഫേർട്ട് എടുപ്പിക്കേണ്ടെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് സാധാരണ വെന്റിലേറ്റർ എടുക്കുന്നത്. വെന്റിലേറ്ററിൽ തന്നെ കുറേ ടൈപ്പ് മോഡ്സ് ഉണ്ട്, SIMV, PTV, IPPV, അങ്ങനെ മോഡ്സ് കുറേ ഉണ്ട്. പിന്നെ ഇതിൽ വെന്റിലേറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെന്റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്യൂബ് എൻഡോട്രക്കിയയിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ട്യൂബ് വഴിയാണ് സാധാരണ വെന്റിലേഷൻ കൊടുക്കുന്നത്. ബാക്കി മെഷീൻസിലാണെങ്കിൽ നമ്മൾ ട്യൂബില്ല, ബേബിയുടെ എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുകിൽ നേസൽ കാനുല ആയിരിക്കും വരുന്നത്, ട്യൂബ് പുറത്തുള്ള ട്യൂബ് മാത്രമേ വരുള്ളൂ. ഇതാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ട്രക്കിയയിലേക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ട് അത് വഴിയാണ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വെന്റിലേറ്ററിൻ്റെ വേറെ ചെറിയ മെഷീനാണ്, ഇതിനെ CPAP മെഷീൻ എന്ന് പറയും. കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ, ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ
നമ്മൾ വെന്റിലേറ്ററിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു എൻഡോട്രിക്കൽ ട്യൂബ് വഴിയാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇതിൽ നേസൽ ക്യാനൽ വഴിയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ട്യൂബ് നമ്മൾ ഒന്നുകിൽ നേസൽ മാസ്ക് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നേസൽ ട്യൂബിങ്സ് കണക്ട് ചെയ്തിട്ട് അതുവഴിയാണ് വെന്റിലേഷൻ കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് FiO2 100% വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, 21 to 100%. ഇതും മോർ ദാൻ നമ്മുടെ സാധാരണ വെന്റിലേറ്ററിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു 40%, 50% എബവ് ഓക്സിജൻ വേണ്ട കേസുകളിലാണ് സാധാരണ വെന്റിലേറ്റർ അധികമായിട്ട് എടുക്കുന്നത്. അതിൽ കുറവൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ സിപാപ്പ് വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ ടേംസിനും പ്രീ ടേംസിനും രണ്ടിനും യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും പ്രീ ടേമിനാണ് സിപാപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ബേബീനെ സാധാരണഗതിയിൽ ഇവിടെ വരുന്ന ഏതൊരു പ്രീ ടേം ഓർ ടേം ബേബീസിനെ നമ്മൾ വന്ന് ആദ്യം വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിക്കഴിഞ്ഞ് ബെഡിൽ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് വാമർ, റേഡിയൻ വാമർ എന്ന് പറയും. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സാധാരണഗതിയിൽ 36.5 ആ ഒരു ലെവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ. ഇതിലിപ്പം ബേബീസിന് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബേബിക്ക് നമുക്ക് എത്ര ടെമ്പറേച്ചർ വേണം, നമ്മുടെ ടാർജറ്റ് പറഞ്ഞാൽ 36.5 to 37 ആ റേഞ്ചിൽ വരും. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബേബീനെ കിടത്തുകയാണെങ്കിൽ അത്രയും ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, ബേബി വാം ആവുകയും ചെയ്യും. എല്ലാ റിസീവ് ചെയ്യുന്ന എല്ലാ ബേബീസിനും സാധാരണ ഞങ്ങൾ വാമറിലാണ് കെപ്റ്റ് ചെയ്യുന്നത്. ഇത് സിറിഞ്ച് പമ്പാണ്. നമ്മൾ സിറിഞ്ച് പമ്പിൽ നമ്മൾ സാധാരണ ഇപ്പം വന്ന പാടെ ബേബിക്ക് ഞങ്ങൾ ഫ്ലൂയിഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫീഡൊന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ്പം ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ വി ക്യാനൽ ഇൻസേർട്ട് ചെയ്യും. ഒരു ലൈൻ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ലൈൻ വഴി സാധാരണ കൊടുക്കുന്നതിൻ്റെ റേറ്റ്, നമുക്ക് എത്ര ഫ്ലൂയിഡ് ബേബിക്ക് പെർ അവറിൽ ഒരു മണിക്കൂറിൽ എത്ര ഫ്ലൂയിഡ് വേണമെന്ന് വെച്ചാൽ അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിറിഞ്ച് പമ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ മോണിറ്റർ, സാധാരണ മോണിറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് റേറ്റ്, ബി പി, വൈറ്റൽ സയൻസ് എന്ന് പറയും, ഹാർട്ട് റേറ്റ്, ബി പി, സാച്ചുറേഷൻ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അത് സക്ഷൻ അപ്പാരറ്റസ് ആണ്. സാധാരണ ഇപ്പം സെക്രീഷനൊക്കെ ബേബീസിൽ, ഇപ്പോൾ കഫൊക്കെ വരുന്ന ബേബീസ്, അല്ലെങ്കിൽ തിക്കായിട്ട് സെക്രീഷൻ വരുന്ന, അല്ലെങ്കിൽ കുറച്ച് അമിനിയോട്ടിക് ഫ്ലൂയിഡൊക്കെ ഗ്യാസ്പ് ചെയ്ത ബേബീസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സക്ക് ചെയ്തിട്ട് സെക്രീഷൻസ് എടുക്കാൻ യൂസ് ചെയ്യുന്ന സാധനമാണത്. ഇത് ഹൈപ്പർ ബിലിറൂബിനീമിയ അഥവാ ജോണ്ടിസിനെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈറ്റാണ്. ഇത് ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് സിംഗിൾ സർഫസ്, ട്രിപ്പിൾ സർഫസ്, ഡബിൾ സർഫസ്. ഇത് ബിലിറൂബിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് സാധാരണ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെയുള്ള ഫെസിലിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിറാക്രാഡിൽ അല്ലെങ്കിൽ കൂളിംഗ് തെറാപ്പി എന്ന് പറയും. ഇത് വന്നിട്ട് സാധാരണ ബർത്ത് അസ്ഫിക്സിയ വന്ന കേസുകളിൽ ബേബീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 72 hours നമ്മൾ ബേബീനെ കൂൾ ചെയ്യും. അതായത് 33.3 to 33.8 ടെമ്പറേച്ചറിൽ, ആ ഒരു ലെവലിൽ വരുന്ന ടെമ്പറേച്ചറിൽ. ഇത് ടെമ്പറേച്ചറിൻ്റെ പ്രോബാണ്. ഇതിന് ബേബീസിൻ്റെ രക്തത്തിൽ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തിട്ട് ബേബിയുടെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യും, കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യണം. അത് 33.3 to 33.8 ആ ഒരു ലെവലിലുള്ള ടെമ്പറേച്ചറിൽ 3 days, ഓൾമോസ്റ്റ് 72 hours നമ്മൾ ബേബീനെ കൂൾ ചെയ്യും. ഈ കൂൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഷർ വരാതിരിക്കാനാണ്. അസ്പെക്സി വന്ന ബേബീസിൽ സീഷർ വരാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് തന്നെ, അതായത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തന്നെ ഡെലിവറി ആയി ഓൺ എത്ര പെട്ടെന്ന് നമുക്ക് കൂളിംഗ് തെറാപ്പി കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ്. അല്ലെങ്കിൽ സീഷർ വന്നു കഴിഞ്ഞാൽ അത് ബ്രെയിനിൻ്റെ സെൽസിനെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂളിംഗ് തെറാപ്പി നമ്മൾ റെഫർ ചെയ്യുന്നത്. ഈ സമയത്ത് 3 days കൂൾ ചെയ്ത് പിന്നെ സ്ലോലി 12 hours ഓൾമോസ്റ്റ് വെച്ചിട്ട് നമ്മളതിനെ റീവാം ചെയ്തെടുക്കുക ചെയ്യുന്നത് ബേബീസിനെ. അതായത് ഓരോ മണിക്കൂറിലും 1 degree ടെമ്പറേച്ചർ വെച്ചിട്ട് സ്ലോലി വേണം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ടാർജറ്റ് റൂം ടെമ്പറേച്ചറിലേക്ക് ബേബീനെ എത്തിക്കുക ചെയ്യുന്നത്. 0.2 വെച്ചിട്ട് ഓരോ മണിക്കൂറിലും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ ടാർജറ്റ് ചെയ്യുന്നത് അത് 12 hours കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ബേബീസിനെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ സീഷർ വരാതിരിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആ ഡെലിവറി ആയി കഴിഞ്ഞ സീഷർ വന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ സീഷർ അത് ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ ആ എത്ര പെട്ടെന്ന് നമുക്ക് കൂളിംഗ് തെറാപ്പി ബേബീസിന് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കൂളിംഗ് തെറാപ്പി കൊടുക്കുന്നതാണ് നല്ലത്. സോ നമ്മൾ കേട്ട് മാത്രം പരിചിതമായ NICU എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളതെന്നും എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഉള്ളതും എന്നെല്ലാം നമ്മൾ കണ്ടു. ഇത്രമാത്രം സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ ഹെൽത്തി ബേബി ആയിട്ട് നമ്മുടെ കുട്ടികളെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. എന്തായാലും കാഞ്ഞങ്ങാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ഈ ഒരു ലെവൽ 3 NICU.